ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ആത്മജീവൻ പകരും യേശുവെന്നൊരു തിരുനാമം. എനിക്ക് എത്തുമ്പോൾ ഓർത്തം പറ്റുന്നു, ലൈവ് കൊടുക്കാൻ നേരത്തെ അറിയില്ല കാരണം എനിക്ക്. ഈ പ്രത്യേക വിശുദ്ധ ശുശ്രൂഷ ആരംഭിക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷ Yeah.
പ്രാർത്ഥിക്കാം. ആരാധനക്രമം രണ്ടാം പുറം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കണമേ. ആമീൻ. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് മുട്ടുകൾ മുടക്കി പ്രാർത്ഥിക്കാം. അന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവിടുത്തെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവിടുത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി പാപങ്ങളെ ഏറ്റുപറയുവിനു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിൽ അത്രയും നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ വേണ്ട പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ മേലാലങ്ങയെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിനും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിതമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുന്ന തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയെ നിങ്ങളെ പിടിപ്പിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ദക്ഷിണകേരള മഹായുടെ വൈസ് ചെയർമാനുമായ റവണ്ട് ഡോക്ടർ ജി ശോഭനോച്ചൻ, ആദരണീയനായ മഹായുടെ സെക്രട്ടറി ശ്രീ ഡി കൃഷ്ണദാസ്, ബഹുമാന്യനായ മഹായുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ എസ് ധർമ്മരാജ് സാർ, മഹായുടെ ആദരണീയനായ ട്രഷറർ ശ്രീ ഡി ലോറൻസ് സാർ, ബഹുമാനപ്പെട്ട ബിഷപ്പ് സെക്രട്ടറി റവണ്ട് ജെ എസ് കൃഷ്ണച്ചൻ, ബഹുമാന്യനായ സെമിനാരി അധ്യാപകരെ, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് അധ്യക്ഷന്മാരെ, വന്നിയ പുരോഹിത ശ്രേഷ്ഠരെ, സഭാ ശുശ്രൂഷകരെ, ഇന്ന് പട്ടത്വം സ്വീകരിക്കുന്ന നിയുക്ത വൈദികരെ, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആദരണീയനായ ഡിസ്ട്രിക്ട് ചെയർമാൻ, ഡിസ്ട്രിക്ട് കൗൺസിൽ ഭാരവാഹിയുടെ, ഈ സഭയുടെ ബഹുമാന്യനായ സെക്രട്ടറി, ഇടവ കമ്മിറ്റി അംഗങ്ങളെ, ഇന്ന് ബോധകാഭിഷേകം പ്രാപിക്കുന്നവരുടെ ബന്ധുമിത്രാദികളായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ, സുഹൃത്തുക്കളെ, ഇന്ന് പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവരെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ശ്രീ ഡി എസ് അരുൺ, സി എസ് ഐ പരിശോധിക്കും. ഡോക്ടർ ജി ഡേവിഡ്,
ശ്രീമതി സാമുവൽ ഡേവിഡ് എന്നിവരുടെ മൂത്ത മകനായി 15/5/1982 ശ്രീ ഡി എസ് അരുൺ ജനിച്ചു. വിദ്യാധിരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരിന്തവള, ദർശന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നെടുമങ്ങാട്, തിരുവനന്തപുരം, കനവച്ചോരം ബി ടി എം എൻ എസ് എസ് കോളേജിൽ പഠിച്ച് പ്രീ ഡിഗ്രി, ഡിഗ്രി എന്നീ കോഴ്സുകളിൽ വിജയിച്ചു. തുടർന്ന് കണ്ണമ്മൂല കേരള യൂണിവേഴ്സിറ്റി കോളേജിക്കൽ സെമിനാരിയിൽ പഠിച്ച് ബി ഡി ബിരുദം സമ്പാദിച്ച ഇദ്ദേഹം ബ്രാലി ഡിസ്ട്രിക്റ്റിൽ സി എസ് ഐ ആറ്റുപുറം സഭയിൽ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. കുന്നത്തുകാർ, നെടുവാൻപിള, കോട്ടവിള, ജേജ് ലക് മെമ്മോറിയൽ എന്നീ സി എസ് ഐ സഭകളിൽ ശുശ്രൂഷകൾ അർപ്പിച്ചിരുന്നു. ചാണി കമ്പാഷൻ സെൻ്ററിലെ എസ് ആർ എ ആയി പ്രവർത്തിക്കുന്ന ശ്രീമതി ഷൈല ഫോറൻസാണ് ഭാര്യ. സി എസ് അഭിഷേക്, സി എസ് ആനി എന്നിവർ മക്കളാണ്. ശ്രീ ജോൺ ഡാവിഡ്സൺ ജോൺസൺ ഹോളി ട്രിനിറ്റി സി എസ് ഐ ചർച്ച് മാർണാണ്. ശ്രീ ജെ ജോൺസൺ, ശ്രീമതി ജോയ്സ് ഡേവിഡ്സൺ എന്നിവരുടെ മകനായി 12/9/1980 ശ്രീ ജോൺ ഡേവിഡ്സൺ ജോൺസൺ മാർനാട് ജനിച്ചു. മാർനാട് എൽ എം എസ് എൽ പി സ്കൂൾ, മുഖത്തല സെൻറ്റ് ജൂഡ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കൊല്ലം എസ് എൻ കോളേജിൽ പഠിച്ച് ബിരുദം സമ്പാദിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയുണ്ടായി. തുടർന്ന് സെറാബൂർ കോളേജിൽ പഠിച്ച് ബി ഡി ബിരുദം സമ്പാദിച്ചു. ഇപ്പോൾ അമരോള സി എസ് ഐ സഭയിൽ സഹശുശ്രൂഷനായി ശുശ്രൂഷ അർപ്പിക്കുന്നു. കുണ്ണറ ഡിസ്ട്രിക്റ്റിലെ ചിറ്റുമല സഭയിലും കൊല്ലം ഡിസ്ട്രിക്റ്റിലെ മൈനാട് സഭയിലും ശുശ്രൂഷ അർപ്പിച്ചിട്ടുണ്ട്. എം എസ് സി ബിരുദധാരണിയായ ശ്രീമതി പ്രിൻസിയാണ് ഭാര്യ. ശ്രീ ഐ ജോസഫ്, സി എസ് ഐ ആടുമങ്ക. പരേതനായ ശ്രീ എം ഇസ്രായേൽ, ശ്രീമതി ടി ചാർലറ്റ് എന്നിവരുടെ മകനായി 30/5/1975 ശ്രീ ഐ ജോസഫ് പാഠശാലയിൽ ജനിച്ചു. ഗവൺമെൻറ് എൻ പി എസ് കൊടവളാകം, പാഠശാല ഇവാൻസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ബിരുദം കരസ്ഥമാക്കി. കീഴാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. തുടർന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച് ബി എ ബിരുദവും കണ്ണമ്മൂല വൈദ്യ സെമിനാരിയിൽ നിന്ന് ബി ഡി ബിരുദവും കരസ്ഥമാക്കുകയുണ്ടായി. ഇപ്പോൾ മൈലം ഡിസ്ട്രിക്റ്റിൽ ഇലക്ട്രോഡ് വെസ്റ്റ് സി എസ് ഐ സഭയിൽ സഭാ ശുശ്രൂഷകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രിച്ചിരുന്നു എം എസ് സി ബി എഡ് എം ബിൽ ബിരുദധാരണിയായ ശ്രീമതി ബ്രിജൻ വിജയയാണ് സഹധർമ്മിണി. 3 വയസ്സ് പ്രായമുള്ള ബ്ലസ്സി എന്ന ഒരു മകൾ ഇവർക്കുണ്ട്. ശ്രീ എം കെ റിനോഷ്, സി എസ് ഐ നെല്ലിമൂർ. ശ്രീ ഡി ബി മോഹൻരാജ്, ശ്രീമതി ബി കോമളവല്ലി എന്നിവരുടെ മകനായിരുന്നു. 25/2/1980 ശ്രീ എം കെ റിനോഷ് നെല്ലിമൂട്ടിൽ ജനിച്ചു. ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ തൊങ്ങൽ, ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട്, ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവിള എന്നിവിടങ്ങളിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിസ്റ്ററിയിൽ ബി എ ബിരുദവും കണ്ണമ്മൂല കേരള യൂണിവേഴ്സിറ്റി സെമിനാരിയിൽ നിന്നും ബി ഡി ബിരുദവും കരസ്ഥമാക്കുകയുണ്ടായി. ഇപ്പോൾ ചെമ്പൂർ സി എസ് ഐ സഭയിൽ സഹശുശ്രൂഷനായി ശുശ്രൂഷ അർപ്പിച്ചു വരുന്നു. സി എസ് ഐ പേഴ്മൂട്, ചാലാക്കര എന്നീ സഭകളിൽ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. എം എ ബി എഡ് ബിരുദധാരണിയായ ശ്രീമതി അലീഷ സോണിയാണ് ഭാര്യ. ശ്രീ ആർ ഷിബു, സി എസ് ഐ കുമ്മച്ചൻ. ശ്രീ രഘു, ശ്രീമതി സുശീല ഭായ് എന്നിവരുടെ മകനായി ശ്രീ ആർ ഷിബു കുമ്മച്ചലിൽ 4/4/1981 ജനിച്ചു. അമ്പൂരി സെയിന്റ് തോമസ് ഹൈസ്കൂളിൽ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. തുടർന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച് പ്രീ ഡിഗ്രി, ഡിഗ്രി ഇവ പാസ്സാക്കുകയും തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ബിരുദം ഫസ്റ്റ് ക്ലാസ്സോടെ കരസ്ഥമാക്കുകയും ചെയ്തു. ഇപ്പോൾ മലയ ഡിസ്ട്രിക്റ്റിലെ മരുതുംകോണ് സി എസ് ഐ സഭയിൽ ശുശ്രൂഷ അർപ്പിക്കുന്നു. വട്ടകപ്പുഴി, മണക്കാല, കോട്ടവിള എന്നീ സി എസ് ഐ സഭകളിൽ മുൻപ് ശുശ്രൂഷ അർപ്പിച്ചിരുന്നു. ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ദീപ ശുഭുവാണ് ഭാര്യ. 5/4/2010 കൂടിയ മഹായാനവ പാസ്പോർട്ട് ബോർഡ് തീരുമാനപ്രകാരവും 11/5/2010 കൂടിയ മഹായാനവ കാര്യനിർവഹണ സമിതി തീരുമാനപ്രകാരവും മേൽപ്പറഞ്ഞവർക്ക് പട്ടത്തു നൽകുന്നതിന് അഭിമന്യ ബിഷപ്പ് തിരുമേനിയോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനമെടുത്തിരുന്നു.
പ്രസ്തുത തീരുമാനപ്രകാരം ഇവർക്ക് പട്ടത്വം നൽകുന്നതിന് അഭിവന്ദ്യൻ ഉഷ തിരുമേനിയോട് ഞാൻ ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവഹിതപ്രകാരം ഇവരെയാകുന്നു പ്രസിദ്ധന്മാരാക്കുവാനായിട്ട് നാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ പഥ്യോദ്ദേശവും ദൈവഭക്തിയും ഉള്ളവരാണ്. ഈ ശുശ്രൂഷയിൽ ദൈവത്തെ സേവിപ്പാൻ ന്യായമായി വിളിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നുവെന്ന് ഇവരെക്കുറിച്ച് തിരക്കം ചെയ്ത് ശോധന കഴിപ്പാൻ നിയമിക്കപ്പെട്ടവർ പ്രസ്താവിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകൾക്ക് പട്ടം കൊടുക്കുവാൻ, നിങ്ങളുടെ സമ്പദം പ്രസ്താവിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും എഴുതുന്നു. നാം സ്വയമായി പ്രാർത്ഥന. നമ്മുടെ പോലും തിരുസഭയുടെ കെട്ടുപിണിക്കുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഈ വിശ്വാസത്തോടും സന്തോഷത്തോടും അങ്ങയെ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ചെടുക്കുകയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമേൻ. എല്ലാവർക്കും ജീവിക്കണം. പ്രവചന പുസ്തകം 33 അധ്യായം 1-9 വാക്യങ്ങൾ. എസ് കെ പ്രവചന പുസ്തകം 33 അധ്യായം 1-9. യഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ മേലെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാഥം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാഥം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നു എങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിൽ കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് ജനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകത്തിൽ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാതിരുന്നാൽ അവൻ തൻ്റെ അകത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ
ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവത കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പേൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. കടക്കുന്നവനോ ആടുകളുടെ ഇടയിലാണ്. അവന് മാതൃകാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകൾ അവൻ പേർശല്യം വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയാതിക്കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടുപോടിപ്പോകുന്നു. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശുവിൻ്റെയും അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടുന്നു. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരനും ചെന്നായി വരുന്നത് കണ്ട് ആടുകൾ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനാണ്. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവയെൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. സാഹയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ശുശ്രൂഷകളിലൊന്നാണ് പട്ടത്തി ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനം. അത് പട്ടത്തി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ എന്ന പോലെ സഭയുടെ ജീവിതത്തിലും ആഘോഷവും അതേസമയം മുഴുവൻ സഭയുടെയും സമർപ്പണം ആവശ്യപ്പെടുന്നതുമായ കാര്യമാണെന്ന് നമുക്കറിയാം. ഇന്ന് 7 സഹോദരന്മാരുടെ പട്ടത്തി ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്താൻ ദൈവം തിരുവിളമുണ്ടായി. ദക്ഷിണ കേരള മഹായിടവകയും ഇവിടുത്തെ ഈ സഭയും നാം എല്ലാവരും ഒന്നുപോലെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയിക്കുന്നു. ഈ ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്താൻ ഞങ്ങളെ ക്ഷണിച്ച പരിശീലിക്കുന്ന സഭയോട് കമ്മിറ്റിയോട് ഇതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ സഭ ശുശ്രൂഷകനും ഇവിടെ തന്നെയുള്ള വിഷി ചെയർമാൻ ആൻഡ് സഭയുടെ മുഖ്യ പട്ടക്കാരനുമായ അച്ഛൻ്റെ മകനുള്ളതുകൊണ്ടാകാം. ഏത് പ്രകാരമായിരുന്നാലും ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതേസമയം കണ്ടുവരുന്നൊരു കാര്യം, സഭയുടെ ഈ മൊത്തത്തിലുള്ള ആഘോഷം സഭയുടെ സമർപ്പണത്തിലും നന്മയായ അനുഗ്രഹകരമായ വളർച്ചയ്ക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് സന്തോഷത്തോടെ നാം ഇന്നത്തെ ബോധകാഭിഷേക പട്ടത്തി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ ഒരു വചന ശുശ്രൂഷ നിർവഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രായോഗികമായ കാരണങ്ങളാണ്, ദൈർഘ്യം കുറയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആളുകൾ നല്ല പാക്ഡായിട്ട് എഴുതുമ്പോൾ വളരെ ദീർഘം കൂടിയൊരു വചന ശുശ്രൂഷ ആസ്ഥാനത്താണെന്ന് തോന്നുന്നു. തത്തുല്യമായ കാരണങ്ങൾ കൊണ്ട് താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ ഒരു വചന ശുശ്രൂഷ. ഇന്നിവിടെ വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്തിൽ നിന്ന് 2 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:15-16 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:15-16 വാക്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സ് തന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം ഇവയെ പ്രവർത്തിക്കുവാനുള്ള കൃപയും നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥനാഗാനമായി ആത്മാവേവം എന്ന പേരിൽ ആരംഭിക്കുന്ന 60-ാമത്തെ ഗീതം നമുക്ക് പാടാം. ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നതിനായും ഞങ്ങൾ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹൃദയത്തിന്റെ സ്ഥലമായും നിന്റെ വചനത്തിന്റെയും സാക്രമെന്റുകളെയും ശുശ്രൂഷ നടത്തുവാനും അനുദരിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തിനെ ഇപ്പാനും അധികാരം നൽകി ഞങ്ങൾ ഇപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ DS അരുണിന്റെ പേര് നിന്റെ പരിശുദ്ധാത്മാവിനയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായി നിന്റെ വചനത്തിന്റെയും സാക്രമെന്റുകളെയും ശുശ്രൂഷ നടത്തുവാനും അനുദവിക്കുന്ന പാപികളോട് തന്നെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ കൊർനേലിയോസിന്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും നിന്റെ വചനത്തിന്റെയും സാക്രമെന്റുകളുടെയും ശുശ്രൂഷ നടത്തുവാനും അനുദപിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ ജോൺ ഡേവിഡ്സൺ ജോൺസന്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും നിന്റെ വചനത്തിന്റെയും സാക്രമെന്റുകളുടെയും ശുശ്രൂഷ നടത്തുവാനും അനുദപിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ ജോസഫിന്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായി
നിന്റെ വചനത്തിൻ്റെയും സാക്രമെൻ്റുകളുടെയും ശേഷിവിട്ട് നടത്തുവാനും അനുദവിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻ കൂട്ടത്തെ മേയിപ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ രാജേഷിൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ നാമത്തിൽ നിന്റെ വാഴ്ത്തപ്പെട്ട ഗീതത്തിനനുസരണമായി നിന്റെ വചനത്തിൻ്റെയും സാക്രമെൻ്റുകളുടെയും ശുശ്രൂഷ നടത്തുവാനും അനുദവിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻ കൂട്ടത്തെ മേയിപ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസന് റിനോഷിൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ നാമത്തിൽ നിന്റെ വാഴ്ത്തപ്പെട്ട ജീവിതത്തിനനുസരണമായി നിന്റെ വചനത്തിൻ്റെയും സാക്രമെൻ്റുകളുടെയും ശുശ്രൂഷ നടത്തുവാനും അനുദവിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കാനും നിന്റെ ആട്ടിൻ കൂട്ടത്തെ മേയിപ്പാനും അധികാരം നൽകി ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്ററായി നിയമിക്കുന്ന നിന്റെ ദാസൻ ഷിരുവിൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നിന്റെ ആട്ടിൻ കൂട്ടത്തെ ഉണർന്നിരിക്കുന്നവരും സ്നേഹമുള്ളവരുമായ സൂക്ഷിപ്പുകാരാക്കി തീർക്കണമേ. നിന്റെ മുമ്പാകെ അനിന്ദ്യരായി സകല കാര്യങ്ങളിൽ തങ്ങളുടെ ശുശ്രൂഷ നിറവേറ്റുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. അങ്ങനെ അവസാനത്തോളം സ്ഥിരമായി നിലനിന്ന് നിന്റെ സകല വിശ്വസ്തദാസന്മാരോടും കൂടെ ഇവരോടും നിന്റെ നിത്യസന്തോഷത്തിലേക്ക് കൈക്കൊള്ളപ്പെടുമാറാകണമേ. പിതാവേ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ലോകാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇത് ഞങ്ങൾ അങ്ങയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളെ നിയമിക്കാത്ത ഇടവകകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും സാക്രമെൻ്റുകൾ ആചരിക്കുവാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി കൈക്കൊടുക്കാൻ നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലമ്പിയിലാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ആചരിക്കാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലമ്പിയിലാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ഇടവകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും സാക്രമെൻ്റുകൾ ആചരിക്കാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വരമ്പയിലാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ഇടവകകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും സാക്രമെൻ്റുകൾ ആചരിക്കാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വരമ്പയിലാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ഇടവകകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും സാക്രമെൻ്റുകൾ ആചരിക്കാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഞാൻ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വരമ്പയിലാണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ഇടവകകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും സാക്രമെൻ്റുകളെത്തിപ്പാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി കണ്ടേക്കുക. നാം നിങ്ങൾക്ക് കൂട്ടായി ഇടവരം ചെയ്താണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാനും നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ നിയമിക്കാത്ത ഇടവകകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും സാക്രമെൻ്റുകൾ ആചരിക്കാനും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി കണ്ടേക്കുക. നാം നിങ്ങൾക്ക് കൂട്ടായി ഇടവരം ചെയ്താണ് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാനും നിങ്ങളെ കൈക്കൊള്ളുന്നു.
Reverend John Davidson Johnson, Reverend Joseph I, Reverend Jagesh D, Reverend Renosh MK, Reverend Shibu R, എന്നിവർ ദൈവത്തിൻ്റെ സഭയിൽ പ്രസ്ബിറ്റർമാരായിരിക്കുന്നവയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു. അമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. നാം നിൽക്കുമ്പോൾ തന്നെ എഴുന്നരുളുക യേശുവെ എന്ന് ആരംഭിക്കുന്ന 156-ാമത്തെ ഗീതം നമുക്ക് പാടാം. Yeah.
വിഷയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. ഒരു നിമിഷം ശാന്തമായി ദൈവ സാന്നിധ്യം അനുഭവപ്പെടാം. സഭയെയും സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് നിയോഗിച്ച ഈ ദൈവദാസരെയും കർത്തൃകാര്യങ്ങൾ കരമേൽപ്പിക്കാം. ആരാധനക്രമത്തിലെ രണ്ടാമത്തെ എലിത്താനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമെന്ന് എല്ലാവർക്കും പ്രതിവാക്യമായി ചൊല്ലാം. ആരാധനക്രമം കരങ്ങളിലില്ല എങ്കിലും ഈ ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമെന്ന് എല്ലാവർക്കും പ്രതിവാക്യമായി ചൊല്ലാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനായും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനും സകല മനുഷ്യരുടെയും ഐക്യത്തിനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്കും എല്ലാ ശുശ്രൂഷകർക്കും, വിശേഷാൽ വസന്തകുമാരൻ നമ്മുടെ മോഡറേറ്റർക്കും, ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്കും, മാർത്തോമാ സഭയുടെ മെത്രാപോലിത്തയ്ക്കും, ഗ്ലാഡ്സ്റ്റൺ എന്ന നമ്മുടെ ബിഷപ്പിനും അവർ ശുദ്ധാഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിക്കുന്നതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന റെവറൻ അരുൺ, റെവറൻ കൊർണോലിയസ്, റെവറൻ ജോൺ ഡേവിഡ്സൺ ജോൺസൺ, റെവറൻ ജോസഫ്, റെവറൻ രാജേഷ്, റെവറൻ റിനോഷ്, റെവറൻ ഷിബു എന്നിവർക്ക് ലഭിച്ച ദൈവ വിളിക്ക് അനുയോജ്യമായി കർത്താവിൻ്റെ ശുശ്രൂഷ നിറവേറ്റുന്നതിനാവശ്യമായ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാരത്ത് നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ കോണം നമുക്കും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റു പറയുന്ന ഏവർക്കും ശക്തി ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ പ്രവേശിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. അങ്ങയുടെ വിശുദ്ധ സഭയിലെ എല്ലാവിധത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. ഓരോരുത്തരും അവനവൻ്റെ വിളി അനുസരിച്ച് അങ്ങയെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപയറിയണമേ. ആമേൻ. കൊയറിൻ്റെ ഒരു പ്രത്യേക ഗാനം ആ സമയത്ത് സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്നു. Thank you.
അയോഗ്യരായ ഞങ്ങളെ ശുമശിഖാമുഖാന്തരം അങ്ങയോടടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയ്ക്കുള്ളതല്ലോ, അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങയ്ക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അവിടുന്ന് കൈക്കൊണ്ട് അങ്ങയുടെ നാമത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് എല്ലാവരും കർത്താവിൻ്റെ അത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഏതാനും നിമിഷങ്ങളിലുള്ള ഒന്നിൻ്റെ ചെറിയ പരിപാടി വളരെ ചുരുക്കമായ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ അത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇന്ന് ഇത്ര മനോഹരമായിട്ട് ശുശ്രൂഷ നടത്താൻ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പരിശുദ്ധ സഭയോടും സഹകരിച്ച മറ്റെല്ലാവരോടുമുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം വളരെ മനോഹരമായിട്ട് പരിശീലിച്ച് ഇന്ന പാട്ടുകൾ അവതരിപ്പിക്കാൻ പരിശുദ്ധ പള്ളിയുടെ കൊയറിനോടുള്ള പരിശുദ്ധ പള്ളിയുടെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആയിരിക്കില്ല എന്നുള്ളത് അപ്പോൾ കൊയറിനോടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനി രണ്ട് കൊച്ചു കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മഹായിടവകയുടെ പേരിലുള്ള ഔപചാരികമായ വളരെ ചുരുക്കമായ വാക്കുകളുള്ള ഒരു നന്ദി പ്രകടനം മഹായിടവക ട്രഷറർ ശ്രീ ഡി ലോറൻസ് നിർവഹിക്കും. അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി വന്ന് പുതിയ അച്ഛന്മാരെ അനുമോദിച്ച് ഒന്ന് രണ്ട് വാക്കുകളും ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ പാരിതോഷികം നൽകുന്ന കാര്യവും ചെയ്യും. ആദ്യം മഹായിടവക ട്രഷറർ. അഭിനന്ദനത്തിന് വേണ്ടി ഇന്നത്തെ പട്ടത്ത് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി എത്രയും ഭംഗിയായി എത്രയും ചന്തമായത് ക്രമീകരിക്കുന്നതിന് സർവശക്തനായ ദൈവം തിരുവേദിയെ ഈ സമയത്ത് ഒരുക്കി ബലപ്പെടുത്തി ശക്തീകരിച്ച് ഇന്ന് ഏഴുപേരാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നത്. അതൊരനുഗ്രഹകരമായ ശുശ്രൂഷയാക്കി മാറ്റുകയും ഒരു മാതൃകയുള്ള ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് തിരുമേനിയിൽ നിന്നുള്ള ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഏറ്റവും ശ്രേഷ്ഠനായ അഭിജ്ഞ തിരുമേനിക്ക് ദക്ഷിണ കേരള മഹായുടെ പേരിൽ ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പേരിൽ ഈ സമയം കൃതജ്ഞത അർപ്പിച്ചു. അതുപോലെ തന്നെ മഹായുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ ജി ശോഭനാഥൻ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സ്നേഹം ബഹുമാനമുള്ള വൈസ് ചെയർമാനായിരിക്കുന്ന ഡോക്ടർ ജി ശോഭനാഥന് ഇന്നത്തെ ഈ പട്ടത്ത് ശുശ്രൂഷയുടെ പേര് ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഈ സമയം കൃതജ്ഞത അർപ്പിച്ചു. മഹായുടെ സെക്രട്ടറിയായിരിക്കുന്ന സ്നേഹം ബഹുമാനമുള്ള ക്രിസ്തവ സാർ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതിന് സഹായിച്ചു. സ്നേഹം ബഹുമാനമുള്ള ക്രിസ്തവ സാറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഇന്നത്തെ ഈ പട്ടത്ത് ശുശ്രൂഷയുടെ പേരിൽ ഈ സമയം കൃതജ്ഞത അർപ്പിച്ചു. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനുവേണ്ടി വളരെ അധ്വാനിച്ച പാസ്പോർട്ട് സെക്രട്ടറി സെൽവരാജൻ അച്ഛനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഏതാനും ആഴ്ചകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം ബഹുമാനമുള്ള സെൽവരാജന് ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ സ്വന്തം ഈ സമയം ഞാൻ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഈ ഡിസ്ട്രിക്റ്റാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഡിസ്ട്രിക്റ്റിലെ സഭകളായി ഡിസ്ട്രിക്ട് കൗൺസിലായി ഡിസ്ട്രിക്ട് ചെയർമാൻ എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇന്ന് ഈ ശുശ്രൂഷ നടത്തിയത്. സ്നേഹം ബഹുമാനമുള്ള ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛന് ഡിസ്ട്രിക്ട് കൗൺസിലിന് ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിക്കും മറ്റ് സഭയിലായിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മിഷൻ സെക്രട്ടറിയായിരിക്കുന്ന സ്നേഹം ബഹുമാനമുള്ള ഫ്രണ്ട് അച്ഛൻ അച്ഛൻ ഈ ഇതിനു വേണ്ടി ഏതാനും ആഴ്ചകളായി ഈ ശുശ്രൂഷയുടെ കാര്യാദികൾ ക്രമപ്പെടുത്തുന്നതിന് ഇതിൻ്റെ പിന്നാലെയായിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലും അച്ഛൻ്റെ കരുതലും കൈതാങ്ങലും വളരെയാണ്. സ്നേഹം ബഹുമാനമുള്ള ബിഷപ്പ് സെക്രട്ടറി അച്ഛന് ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ദക്ഷിണയുടെ മഹായുടെ പേരിലും ഈ സമയം കൃതജ്ഞത അർപ്പിച്ചു. ഇന്നിവിടെ ആയിരിക്കുന്ന സ്നേഹം ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠ ഡിസ്ട്രിക്ട് ചെയർമാൻമാർ എല്ലാവരും സെമിനാരിയിൽ നിന്ന് കടന്നു നിന്നിരിക്കുന്ന സ്നേഹം ബഹുമാനമുള്ള അച്ഛന്മാരുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ കടന്നു വരികയും ഈ പട്ടത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ആത്മീയ പരിപോഷണം നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം ബഹുമാനമുള്ള എല്ലാ വൈദികരെയും ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയിലും ദക്ഷിണേല മഹായുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് കടന്നിരിക്കുന്ന ഏഴുപേരുണ്ട്. റവറൻ അനന്ദിദാസ്, റവറൻ കൊന്നൽ ജോസ് പി, റവറൻ ജോൺ ഡേവിഡ്സൺ ജോൺസൺ,
റവറൻഡ് ജോസഫ്, റവറൻഡ് രാജേഷ് ജി, റവറൻഡ് വിനോദ് ഷൻഡേ, റവറൻഡ് ഷിബു ആർ, ഈ ഏഴുപേരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഇന്ന് ഏഴുപേരും കടന്നിരിക്കുന്നു. സ്നേഹം ബഹുമാനമുള്ള ഏഴ് അച്ഛന്മാരെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും മഹേടയുടെ പേരിലുമുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഏഴുപേരെ കുടുംബാംഗങ്ങളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ബാക്കിയുള്ള സഭകളിൽ നേതൃത്വം നൽകി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം കോയറിൻ്റെ നേതൃത്വം നൽകുന്ന ശക്തമായി അത് വളരെ ഭംഗിയായി ഗാനങ്ങൾ ആലപിക്കുന്നു. ഇതിന് ഇന്നത്തെ പട്ടത്ത് ശുശ്രൂഷയ്ക്ക് മികവേകിയ കോയർ അംഗങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന കോയർ മാസ്റ്റർ ഈ സമയം കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകിയ മറ്റെല്ലാവരെയും ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ വീണ്ടും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസരം. സ്നേഹവും ബഹുമാനവുമുള്ള തിരുമനസ്സവരുടെ മഹായിടവ ഉപാധ്യക്ഷൻ അവരുടെ മഹായിടവ ഔദ്യോഗിക ഭാരവികളെ വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ഇന്നത്തെ പട്ടത്ത ശുശ്രൂഷയെ കൈ കടന്നു വന്നിരിക്കുന്ന അച്ഛന്മാരെ ഇത് വീക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനായി കടന്നു വന്ന പ്രാർത്ഥനയോട് സഹകരിക്കുന്ന ക്രിസ്തു വിശ്വാസികളെ നിങ്ങൾക്കേവർക്കും പരിശീകൾ ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള സ്നേഹവന്ദന. ഇത്രയും ഭംഗിയായി ആത്മീയമായും ലൗകികമായും നല്ല രീതിയിൽ നടത്തുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കട്ടെ. ഇന്നത്തെ പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിച്ചിരിക്കുന്ന അച്ഛന്മാരുടെ ഭാവി ജീവിതങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും അവർക്ക് ലഭിച്ചിട്ടുള്ള താലന്റുകൾ 30, 60, 100 ഫലവത്തായി പ്രവർത്തിക്കാൻ സർവശക്തനായ ദൈവം ഒരിടത്തിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവർക്ക് പരിശീലക ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം പരിശീലക ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു പാരിതോഷികം നൽകുന്നു. അത് സ്നേഹത്തോടെ തിരുമനസ്സിൻ്റെ കയ്യിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പനുറുക്കലി ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിരുന്നു. ഇതാ
ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മുട്ടുകുത്തിയോ ഇരിക്കുകയോ ചെയ്യും. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവരെ, അന്വേഷിച്ചതായുള്ളവരെ, ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നിർത്തുന്നതിനാണ് അങ്ങേ തന്നെ ഞങ്ങൾ വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടെ ഏകദൈവമായി കാലാവസാനപ്പെടാൻ തിരിച്ചു വാഴുന്ന അങ്ങയോട് അറിയിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ കർത്തവ്യവുമാകുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായി തന്നെ യേശു ക്രിസ്തു മുഖാന്തരം അങ്ങാകാശത്തെയും ഭൂമിയെയും അവരുടെ സ്ഥലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ അങ്ങയുടെ സ്വന്തം സാക്ഷ്യം നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആത്മഫലമായതിന് അവൻ വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങയുടെ മഹത്തോടെ നാമത്തിൽ വരുന്നു. അമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവൻ ഇരിക്കുന്നതിന് വരുവാൻ മാറ്റപ്പെട്ടവനാകുന്നു. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അദ്ദേഹപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളെ വീണ്ടെടുക്കാനായി ഈ കുരിശിന്മേൽ മരണം അനുഭവിക്കാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്നെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് അനൂറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്തു. അത്താഴം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിനെന്നാൽ ഈ നിങ്ങൾക്കും അനേകർക്കും വേണ്ടി പാപമോചനത്തിനായി സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു, ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായങ്ങളുടെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും യേശു മശിഹായെ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യത പ്രാപിച്ച് തലയാകുന്ന മശിഹായ്ക്ക് അനുയോജ്യമായ വിധം സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താത് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. തുടർന്നുള്ള പ്രാർത്ഥനയിൽ വിനയത്തോടെ നമുക്ക് പങ്കുചേരാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾ അവരുടെ കരുണയിലല്ലാതെ ഞങ്ങളുടെ സ്വന്തം രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരാൻ തുനിയുന്നില്ല. ഞങ്ങൾ അവരുടെ മേശയിൽ വരുന്ന അപ്പ നുറുക്കൽ പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങെപ്പോഴും കരുണയുള്ള കർത്താവാകുന്നു. അതുകൊണ്ട് മനസ്സരിയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപ ശരീരങ്ങളും ആത്മാക്കളും അങ്ങയുടെ ഇഷ്ടപുത്രനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ യേശുവിലും യേശുക്രിസ്തു ഞങ്ങളിലും എപ്പോഴും വസ്താൻ തക്കവണം ഞങ്ങൾ അവരുടെ മാംസം ഭക്ഷിക്കുകയും അവരുടെ രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരയണമേ. ആമേൻ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ?
കൊടുക്കുന്നത് ഇന്ന് പുതുതായി പട്ടം സ്വീകരിച്ച ഈ ഏഴ് പേർക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ്. അതുകൊണ്ട് ഈ പട്ടം സ്വീകരിച്ച ആളുകൾ അവരുടെ കുടുംബമാണ് മുന്നോട്ട് വരുന്നത്. Thank you.
സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിൽ ഞങ്ങളെ അവിടുത്തെ മക്കളായി അങ്ങ് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവിടുത്തെ മഹാവിലയേറിയ ശരീരവും രക്തമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് അങ്ങ് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. അങ്ങയുടെ ഈ വിലയിരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും വിശുദ്ധിയുള്ള യാഗമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവത്തിനും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങനുസരിച്ച് ഒടുവിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ അങ്ങയുടെ സകല വിശുദ്ധന്മാരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയറിയണമെന്നും അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടെ നമ്മയോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ, ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തിരക്ഷിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ന് പുതുതായി പ്രസ്ബിറ്റർമാരായിരിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളോടും അവരുടെ കുടുംബങ്ങളോടും സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സജ്ജീകരിച്ച് കടന്നു ചെല്ലണമെന്ന് വിനയത്തോടുകൂടെ അറിയിച്ചു. ചൊരീ മമേ നാഥ,
മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. യോഗ്യത